Hi, welcome to video classes. നമ്മളെ ഇന്നത്തെ ഡിസ്കഷൻ ഹൈഡ്രജനെ കുറിച്ചാണ്. ചാപ്റ്റർ നമ്പർ 9 ഹൈഡ്രജൻ. റിഡോക്സ് നമ്മൾ തീർന്നല്ലോ. അപ്പോൾ ഇനി ഹൈഡ്രജൻ ആണ് പറയാനുള്ളത്. ഹൈഡ്രജൻ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറയാനുള്ളത് വൈ ഇംപ്രൂവ്മെന്റ് 2019 മാർച്ച് 2019 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നെയിം ദ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ക്ലാർക്ക് മെത്തേഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പോൾ നിങ്ങൾ ഹാർഡ്നെസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹാർഡ്നെസ് എന്താണ്? ഹാർഡ്നെസ് വാട്ടറിന്റെ സോപ്പുമായിട്ടുള്ള ബിഹേവിയർ ആണ് ഹാർഡ്നെസ് എന്ന് പറയുന്ന ടേം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. വാട്ടറിന്റെ സോപ്പുമായിട്ടുള്ള ബിഹേവിയർ അഥവാ വെള്ളം സോപ്പില് ലേതർ കൊടുക്കോ പതുക്കോ പതുക്കൂലേ എന്നുള്ളതാണ് അതിലെ മെയിൻ ആയിട്ടുള്ള എന്ത് ഐഡിയ. വാട്ടർ ലേതർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സോഫ്റ്റ് വാട്ടർ എന്നും ലേതർ കൊടുക്കുന്നില്ലെങ്കിൽ അതിനെ ഹാർഡ് വാട്ടർ എന്നും പറയും. അതിൽ രണ്ട് ടൈപ്പ് ഹാർഡ് വാട്ടർ ഉണ്ട്, എന്ത് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട്. ഒന്ന് ആരാണ്? ടെമ്പററി ഹാർഡ്നെസ് ആണ്. ഒന്ന് പെർമനന്റ് ഹാർഡ്നെസ് ആണല്ലോ. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും. ഈ ടെമ്പററി ഹാർഡ്നെസ്സിന്റെയും പെർമനന്റ് ഹാർഡ്നെസ്സിന്റെയും കാരണം കാൽഷ്യത്തിന്റെ ടെമ്പററി ഹാർഡ്നെസിന്റെ കാരണം കാൽഷ്യത്തിന്റെ ബൈകാർബണേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ ബൈകാർബണേറ്റിന്റെ പ്രസൻസ് ആണ്. റെഡി? പെർമനന്റ് ഹാർഡ്നെസിന്റെ കാരണം കാൽഷ്യത്തിന്റെ ക്ലോറൈഡ് അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ ക്ലോറൈഡ് ഓർ കാൽഷ്യത്തിന്റെ സൾഫേറ്റ് അതല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ സൾഫേറ്റ് ആണ് ഇതിന് കാരണം അറിയുന്നതായിരിക്കും. അതിലെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡുകൾ ഉണ്ട്. അതിലെ ഫസ്റ്റ് മെത്തേഡിന്റെ പേര് ഫിസിക്കൽ മെത്തേഡ് ആണ്, ബോയിലിംഗ്. സെക്കൻഡ് മെത്തേഡ് ആണ് ക്ലാർക്സ് റീഏജന്റ് യൂസ് ചെയ്യുക. എന്താ ക്ലാർക്സ് റീഏജന്റ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാന് കുറച്ചധികം മെത്തേഡ് ഉണ്ട്. ഒന്ന് വാഷിംഗ് സോഡയുമായി ട്രീറ്റ് ചെയ്യുക. റെഡി? അടുത്തത് സിയോലൈറ്റുമായി ട്രീറ്റ് ചെയ്യുക. അടുത്തത് അയൺ സിയോലൈറ്റുമായി ട്രീറ്റ് ചെയ്യുന്നു. അടുത്തത് വരുന്നതാണ് ഏത്? റസിൻ. റസിൻ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ കാൽഗൺ യൂസ് ചെയ്യാം. കാൽഗൺ അങ്ങനെ നാല് മെത്തേഡുകൾ ഉള്ളത്. ഇതാണ് ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹാർഡ്നെസ് ഹാർഡ് വാട്ടർ ആർക്കും ബുദ്ധിമുട്ടില്ല. നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ ബോർവെല്ല് വെല്ലിലൊക്കെ ഉള്ള വാട്ടർ ഹാർഡ് വാട്ടർ ഒക്കെ തന്നെയാണ് ഏകദേശം. സോ ഡ്രിങ്കിങ് പർപ്പസിന് ഹാർഡ് വാട്ടർ കൺസ്യൂം ചെയ്തെന്ന് വിചാരിച്ച് പ്രശ്നം ഉണ്ടാവാനില്ല. ഹാർഡ് വാട്ടർ ഫിറ്റ് അല്ലാത്ത രണ്ടുപേർക്കാണ്. ഒന്ന്, സോപ്പ് പതയാത്തതുകൊണ്ട് ലോണ്ടറിക്ക് ഹാർഡ് വാട്ടർ സ്യൂട്ടബിൾ അല്ല. രണ്ട്, ഈ ലോണ്ടറീസ് ഇല്ലേ അലക്കി ജീവിക്കുന്ന ആളുകൾ അവർക്ക്. രണ്ട്, ഈ വലിയ കണ്ടെയ്നറുകളിൽ വെള്ളമൊക്കെ ബോയിൽ ചെയ്ത് റിയാക്ഷൻ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ആ സെറ്റപ്പിന്റെ ബോയിലേഴ്സ് എന്ന് പറയും, അവർക്കും അത് സ്യൂട്ടബിൾ അല്ല. കാരണം അതിൽ സ്കെയിൽസ് ഫോം ചെയ്യും, ആ സ്കെയിൽസ് ഗ്രാജുവലി ക്രാക്കിംഗ് ആയൊക്കെ മാറും. ചെറിയൊരു തിയറി ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുള്ളൂ. സോ നമ്മളോട് പറയുന്നത് ക്ലാർക്സ് റീഏജന്റ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. നെയിം ദ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ക്ലാർക്സ് മെത്തേഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള കെമിക്കൽ മെത്തേഡ് ആണ് യൂസിംഗ് ക്ലാർക്സ് റീഏജന്റ്. ക്ലാർക്സ് റീഏജന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലാർക്സ് റീഏജന്റ് സ്ലേക്കർ ലൈം ആണ്. ഓക്കെ, കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ലൈം, അതാണ് എന്ത് ക്ലാർക്സ് റീഏജന്റ് എന്ന് പറയുന്നത്. CaOH ട്വൈസ്. ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ കാൽഷ്യം ബൈകാർബണേറ്റ് ഒരു സോളബിൾ സോൾട്ട് ഓഫ് കാൽഷ്യം ആണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ക്ലാർക്സ് റീഏജന്റ് ചേർത്ത് ചൂടാക്കുന്ന സമയത്ത് കാൽഷ്യം കോമ്പൗണ്ട് 2CaCO3 പ്ലസ് CO2 പ്ലസ് എന്തായി മാറും? CO2 പ്ലസ് H2O. CO2 ഉണ്ടായിരിക്കില്ല, H2O എന്നുള്ള രീതിയിലേക്ക് റിയാക്ഷൻ ഉണ്ടാവും. ഇനി അത് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണെങ്കിൽ, മഗ്നീഷ്യത്തിന്റെ ബൈകാർബണേറ്റ് ആണെങ്കിൽ അതിലേക്ക് ക്ലാർക്സ് റീഏജന്റ് ചേർക്കുന്ന സമയത്ത് ക്ലാർക്സ് റീഏജന്റ് മഗ്നീഷ്യത്തിന്റെ കോമ്പൗണ്ടിനെ MgOH ട്വൈസ് ആക്കും അല്ലെ. MgOH ട്വൈസ് അല്ലെങ്കിൽ MgCO3 ആക്കി മാറ്റും. കാൽഷ്യം കോമ്പൗണ്ട് CaCO3 ആവും പ്ലസ് CO2 പ്ലസ് H2O എന്നുള്ള രീതിയിൽ അത് എല്ലാം എന്തായി മാറും? ഇൻസോളബിൾ സാൾട്ട് ആവും. അങ്ങനെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ചെയ്യാം. ഇതൊക്കെ സോളബിൾ ആയിട്ടുള്ള സാൾട്ടുകളായിരുന്നു. സോളബിൾ ആയിട്ടുള്ള സാൾട്ടാണ് ഇത്. വെള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, സോളബിൾ ഫോം ആണ്. അതിനെ ക്ലാർക്സ് റീഏജന്റ് ഉപയോഗിക്കുമ്പോൾ അത് പ്രെസിപ്പിറ്റേറ്റ് ആക്കി കടത്തും. പ്രെസിപ്പിറ്റേറ്റ് ആക്കി കടക്കുന്നതുകൊണ്ട് കാൽഷ്യം കാർബണേറ്റ് ആയാലും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയാലും പ്രെസിപ്പിറ്റേറ്റ് ആണ്. പ്രെസിപ്പിറ്റേറ്റ് ആയിട്ട് കടക്കുന്നതുകൊണ്ട് ആ കോമ്പൗണ്ടിനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹാർഡ് വാട്ടറിലെ സോളബിൾ ആയിട്ടുള്ള കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കോമ്പൗണ്ട്സിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. നമുക്ക് ഇനിയും ഹാർഡ്നെസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ ക്വസ്റ്റ്യൻ
ക്ലാക്സിയന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നാണ് CaOH ട്വൈസ് ഓക്കേ സേ കാൽക്കുലേറ്റഡ് അമൗണ്ട് ഓഫ് ലൈം നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യും അതാണ് ഒരു ഫിക്സ്ഡ് അമൗണ്ട് ആണ് ചേർക്കുക ഇത് സ്റ്റോയിക്കിയോമെട്രി അനുസരിച്ചാണ് ചേർക്കുക സോ അതാണ് എന്തെന്ന് പറയുന്നത് ക്ലാക്സിയൻ എന്ന് പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സബ്സ്റ്റൻഷ്യേറ്റ് ദ ആംഫോട്രിക് നേച്ചർ ഓഫ് വാട്ടർ വിത്ത് സൂട്ടബിൾ കെമിക്കൽ ഇക്വേഷൻ വെള്ളത്തിന്റെ ആംഫോട്രിക് നേച്ചർ അനുയോജ്യമായ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സബ്സ്റ്റൻഷ്യേറ്റ് ചെയ്യാൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ സൈലന്റ് സബ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് യു മീൻ ബൈ 100 വോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 വോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ആദ്യം ആംഫോട്രിക് നേച്ചറിനുള്ള ആൻസർ ഇതാ ആംഫോട്രിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന് ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യാം ബേസ് ആയിട്ടും ആക്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ വാട്ടർ HCl എന്ന് പറയുന്ന ഒരാളെ വാട്ടറിന്റെ പ്രസൻസിൽ നമ്മൾ എടുക്കുകയാണ് HCl സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ് HCl സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് HCl ഭയങ്കരമായി നല്ല അസിഡിക് ആണ് ഓക്കെ നല്ല അസിഡിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ് HCl അപ്പൊ വാട്ടറിനേക്കാൾ അസിഡിക് ആയിട്ടുള്ള ഒരാളാണ് ആര് HCl സോ വാട്ടറിനേക്കാൾ അസിഡിക് ആയിട്ടുള്ള HCl കാണുന്ന സമയത്ത് HCl ആരാ ആസിഡ് അപ്പൊ വാട്ടർ സ്വയം ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യും ബേസ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് ലാറി ബ്രോൺസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡിൽ നിന്നും ബേസിലേക്ക് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യും സോ ആസിഡിൽ നിന്നും ബേസിലേക്ക് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യും അങ്ങനെ ആസിഡ് Cl മൈനസ് ആവും ഇതിലേക്ക് എച്ച് കിട്ടിയിട്ട് H3O+ ആവും ഓക്കെ അങ്ങനെ ഈ വ്യക്തി ഉണ്ടായത് ആസിഡിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയാം ഈ വ്യക്തി ഉണ്ടായത് ബേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ കോഞ്ചുഗേറ്റ് ആസിഡ് എന്നൊക്കെ പറയാം അതെല്ലാം അടുത്ത വിഷയം ഇവിടെ വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്തു ബേസ് ആയിട്ട് ആക്ട് ചെയ്തു ഇനി നമ്മൾ നോക്കൂ അമോണിയ എന്ന് പറയുന്ന ഒരാളുമായിട്ട് നമ്മൾ ആരെ ട്രീറ്റ് ചെയ്യാണ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാണ് അമോണിയ പ്ലസ് H2 റെഡി അമോണിയ പ്ലസ് H2O അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അമോണിയ നല്ല ബേസിക് ആയിട്ടുള്ള ഒരാളാണ് വാട്ടറിനേക്കാൾ ബേസിക് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ വാട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പൊ ഇതാ വെള്ളത്തിൽ നിന്നും H+ ഇത് ആസിഡ് ഇത് ബേസ് അപ്പോ H+ വാട്ടറിൽ നിന്നും ഇതിലേക്ക് പോകും അങ്ങനെ വാട്ടറിൽ നിന്നും H+ ഇതിലേക്ക് പോയിട്ട് ഇയാൾക്ക് H+ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ NH4+ എന്നാവും അത് കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ബേസിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ഇയാളിൽ നിന്ന് H+ പോയതുകൊണ്ടായുള്ള OH- ആവും അതിന് വേണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് വിളിക്കാം വാട്ടർ ഇറ്റ് മേ ബി വെള്ളം വെള്ളത്തിനേക്കാൾ ബേസിക് ആയിട്ടുള്ള ഒരാളെ കണ്ടപ്പോ സ്വയം ആസിഡ് ആയിട്ട് ബിഹേവ് ചെയ്തു വാട്ടർ വാട്ടറിനേക്കാൾ ബേസിക് ആയിട്ടുള്ള സോറി ആസിഡിക് ആയിട്ടുള്ള ഒരാളെ കണ്ടപ്പോ സ്വയം ബേസ് ആയിട്ട് ബിഹേവ് ചെയ്തു അങ്ങനെ ഈ രണ്ടായിട്ടും ബിഹേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട് വാട്ടറിനുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ആംഫോട്രിക് നേച്ചർ ഓഫ് വാട്ടർ ഓർ ആംഫിപ്രോട്ടിക് നേച്ചർ ഓഫ് വാട്ടർ എന്നൊക്കെ പറയും സോ ഇതാണ് സൂട്ടബിൾ എക്സാമ്പിൾസ് NCERT മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് എക്സാമ്പിൾസ് തന്നെ അയക്കാം എന്തായാലും ഈ രണ്ട് എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം കീപ്പ് ചെയ്യാം അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താണ് 100 വോളിയം H2O2 എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരുന്നത് അല്ലെ 100 വോളിയം H2O2 എന്ന് ലേബൽ ചെയ്തിരുന്നാൽ അതിന്റെ മീനിങ് എന്താണല്ലേ ചോദിച്ചത് സോ നമുക്കത് എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കണേ ഞാൻ ഇത് അനലൈസ് ചെയ്യാം അതിനാദ്യം H2O2 ഡീകമ്പോസിഷൻ നിങ്ങൾ അറിയണം H2O2 ഡീകമ്പോസിഷൻ H2O2 ഡീകമ്പോസ് ചെയ്തിട്ട് H2O2 ഡീകമ്പോസ് ചെയ്തിട്ട് സൺലൈറ്റിന്റെ ഒക്കെ പ്രസൻസിൽ H2O2 എന്ത് ചെയ്യും അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ ഒക്കെ പ്രസൻസിൽ H2O2 ഡീകമ്പോസ് ചെയ്തിട്ട് H2O+ എന്നുണ്ടാവും പോയിട്ട് ഉണ്ടാവും സപ്പോസ് ഈ ഡീകമ്പോസിഷൻ STPയിലാണെങ്കിൽ H2O ഡീകമ്പോസ് ചെയ്താൽ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് ഏത് കണ്ടീഷനിൽ ഉണ്ടാവും STPയിലുണ്ടാവും അല്ലേ ഈ ഡീകമ്പോഷൻ STP കണ്ടീഷനിലാണ് നടക്കുന്നതെങ്കിൽ H2O ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് STPയിലുണ്ടാവും ഫൈൻ ഇനി എന്താണ് 100 വോളിയം H2O2 എന്ന് ഞാൻ പറയാം അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി H2O ഡീകമ്പോസ് ചെയ്താൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും അത് STPയിലാണെങ്കിൽ STP ലിബറേറ്റ് ചെയ്യും അപ്പൊ നമുക്കൊരു X വോളിയം H2O2 എന്ന് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കയ്യിൽ തന്നിട്ടുള്ളത് X വോളിയം H2O2 ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ X വോളിയം H2O2 1 ml എടുക്കുക അല്ലെങ്കിൽ 1 വോളി എടുക്കുക ഈ പറഞ്ഞ ഇത്രയും ഒരു കപ്പിൽ അല്ലെങ്കിൽ ജാറിൽ നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട് തന്നത് എക്സ് വോളിയം H2O2 ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഒരു എം എൽ എടുക്കുക എന്ന് ഈ എക്സ് വോളിയത്തിൽ നിന്നും ഒരു എം എൽ എടുക്കുക 1 ml ഓഫ് എക്സ് വോളിയം H2O2 എടുക്കുക നിങ്ങൾക്ക് തന്ന എക്സ് വോളിയം H2O2 ഇല്ലേ എക്സ് എന്ന് പറഞ്ഞു തന്നില്ലേ അതിന്റെ ഒരു എം എൽ നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ അങ്ങനെ വെറുതെ വെച്ചു കൊടുക്കുക അപ്പൊ എന്ത് ചെയ്യും അതെ ഡീകമ്പോസ് ചെയ്യൂലേ ഡീകമ്പോസ് ചെയ്താൽ എന്ത് ലിബറേറ്റ് ചെയ്യും ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും എങ്കിൽ എത്ര എം എൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യാം XML ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും STP എന്ന് പറയാൻ പറ്റും പറഞ്ഞത് മനസ്സിലായോ എന്തുകൊണ്ട് XML ഓക്സിജൻ STP ലിബറേറ്റ് ചെയ്തു കാരണം ആ സൊല്യൂഷൻ എക്സ് വോളിയം ആണ് അപ്പൊ എക്സ് വോളിയം സൊല്യൂഷൻ ഉള്ളതിനെ കൊണ്ട് മീൻ ചെയ്യുന്നതാണ് എക്സ് വോളിയം സൊല്യൂഷൻ എന്ന് പറഞ്ഞ സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ നിന്നും നിങ്ങൾ ഒരു എം എൽ എടുത്തിട്ട് അങ്ങ് ഡീകമ്പോസ് ചെയ്യാം ഈ സൊല്യൂഷൻ ഒരു എം എൽ എടുത്തിട്ട് ഡീകമ്പോസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടും അത് എത്രയെന്ന് നിങ്ങൾക്ക് അറിയും കാരണം നിങ്ങൾ എടുത്തത് എക്സ് വോളിയം H2O2 ആണെങ്കിൽ ആ ഉണ്ടായിട്ടുണ്ടാവുക XML H2O2 ആയിരിക്കും
So, what do you mean by 100 volume is 2 to 2? 100 volume is 2 to 2 means 1 ml of 100 volume is 2 to 2, 1 ml of 100 volume is 2 to 2 on decomposition. 1 ml, 100 volume is 2 to 2, 1 ml of the decomposition, 100 milliliter of in the rhythm, oxygen rhythm, in the STP. എത്രയാണോ വോളിയം പറയുന്നത് എത്ര വോളിയം സൊല്യൂഷനാണ് എച്ച്2 പറയുന്നത് അതിന്റെ ഒരു മില്ലിട്ട് ഡീകമ്പോസ് ചെയ്ത ആ പറഞ്ഞ എമൗണ്ട് എക്സ് അത് നിങ്ങൾക്ക് ഓക്സിജൻ എസ് ടി പി കിട്ടിയിട്ടുണ്ട് അത് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മില്ലിട്ട് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 100 ml ഓക്സിജൻ ഇതിൽ കിട്ടും എസ് ടി പി കിട്ടും അതാണ് 100 വോളിയം എച്ച്2 എന്നുള്ള ഒരു മീനിങ് ഞാൻ അതിന്റെ തിയറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാർച്ച് 2019 ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോളിക്യുലാർ ഹൈഡ്രൈഡ് ഇതിലേതാണ് ഒരു മോളിക്യുലാർ ഹൈഡ്രൈഡ് എന്നുള്ളത് അല്ലെ ഇതിന് ആദ്യം നല്ല ധാരണ ഉണ്ടായിരിക്കണം ഇതൊരു എസ് ബ്ലോക്ക് എലിമെന്റ് ആണ് അമോണിയ പി ബ്ലോക്ക് എലിമെന്റ് ആണ് ക്രോമിയം ഡി ബ്ലോക്ക് എലിമെന്റ് ആണ് ലെന്താനം ഹാഫ്നിയം ഓൾസോ ഡി ബ്ലോക്ക് എലിമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹൈഡ്രൈഡ് അല്ലെ എന്താ ഹൈഡ്രൈഡ് വാട്ട് ഈസ് ഹൈഡ്രൈഡ് ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓൾ എലിമെന്റ്സ് എക്സെപ്റ്റ് നോബൽ ഗ്യാസ് ഹൈഡ്രജനും ഒരാൾ ഹൈഡ്രജൻ മറ്റൊരാള് രണ്ടാളെ വെച്ചോളൂ ബൈനറി കോമ്പൗണ്ട് ഒന്ന് ഹൈഡ്രജനും മറ്റത് ആരുമാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-ാമത്തെ ഗ്രൂപ്പിലുള്ള ഇനേർട്ട് ഗ്യാസ് വെച്ച് ബാക്കി ആരുമായിട്ടും ഹൈഡ്രജൻ കോമ്പൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ് ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓൾ എലിമെന്റ്സ് അതർ ദാൻ നോബൽ ഗ്യാസ് ഓക്കെ അപ്പൊ എല്ലാവരുമായിട്ട് ഉണ്ടാക്കുന്ന പീരിയോഡിക് ടേബിൾ എസ് ബ്ലോക്കുമായിട്ടും ബി ബ്ലോക്കുമായിട്ടും ഡി ബ്ലോക്കുമായിട്ടും എഫ് ബ്ലോക്കുമായിട്ടും ഒക്കെ ഉണ്ടാക്കും അതിലെ പിയിലെ 18-ാമത്തെ ഗ്രൂപ്പുമായിട്ട് ഉണ്ടാക്കുക അപ്പൊ ഹൈഡ്രജൻ എല്ലാവരുമായിട്ട് ഉണ്ടാക്കുന്ന പറഞ്ഞു അപ്പൊ എസ് ബ്ലോക്കുമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഹൈഡ്രേറ്റിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ഹൈഡ്രേറ്റ് എന്താ വിളിക്കാം അയോണിക് ഹൈഡ്രേറ്റ് ഓർ സാൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ് ഓർ സലൈൻ ഹൈഡ്രേറ്റ് ഇനി അത് പി ബ്ലോക്കുമായിട്ടാണ് കുടിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കൊവാലന്റ് ഹൈഡ്രേറ്റ് എന്താ വിളിക്കാം കൊവാലന്റ് ഹൈഡ്രേറ്റ് വേറെ പേരാണ് മോളിക്യുലാർ ഹൈഡ്രേറ്റ് ഇതിൽ തന്നെ ചാൻസ് ഉള്ളത് 13th ഗ്രൂപ്പുമായിട്ട് കുടിച്ചേരാം 14th ഗ്രൂപ്പുമായിട്ട് കുടിച്ചേരാം 15, 16, 17 ഒക്കെ ആയി കുടിച്ചേരാം 13th ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഒബ്ജക്ട് കംപ്ലീറ്റ് ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ അതിനെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് എന്ന് പറയും 14th ഗ്രൂപ്പ് ആണെങ്കിൽ ഒബ്ജക്ട് കംപ്ലീറ്റ് ആയിരിക്കും ഒബ്ജക്ട് കംപ്ലീറ്റ് ആയിരിക്കും എന്താ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇലക്ട്രോൺ പ്രിസൈസ് ആണ് പ്രിസൈസ് മീൻസ് പക്കയാണ് ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് 13th ഗ്രൂപ്പ് ആണെങ്കിൽ 14th ഗ്രൂപ്പ് ആയിട്ടുള്ള മോളിക്യുലർ ഹൈഡ്രജൻ വിളിക്കുന്നത് ഇലക്ട്രോൺ പ്രിസൈസ് പരിചയം ഉണ്ടായിരിക്കും 15, 16, 17 ഒക്കെ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും ഫോർ എക്സാമ്പിൾ 15 ആണെങ്കിൽ അമോണിയ അമോണിയയിലൊക്കെ ലോൺ പേർ ഉണ്ട് സോ അതൊക്കെ ഇലക്ട്രോൺ റിച്ച് ആണ് 16 ആണെങ്കിൽ വാട്ടർ ഇലക്ട്രോൺ റിച്ച് ആണ് 17 ആണെങ്കിൽ വാട്ടർ വാട്ടർ ഇലക്ട്രോൺ റിച്ച് അല്ലേ വാട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ് ഫ്ലൂറിൻ ആണെങ്കിൽ 3 ലോൺ പേർ എച്ച് എഫ് ഓക്കെ അപ്പോ അത് ഇലക്ട്രോൺ റിച്ച് പി ബ്ലോക്ക് എലിമെന്റ് ആണെങ്കിൽ കോവാലന്റ് ഹൈഡ്രേഡ് ഓർ മോളിക്യുലർ ഹൈഡ്രേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ 15, 16, 17 ആണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേഡ് ആണ് 14 ആണെങ്കിൽ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേഡ് ആണ് 13 ആണെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേഡ് ആണ് ഇനി അത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് ആണെങ്കിൽ ഡിയും എഫ് ബ്ലോക്ക് എലിമെന്റ്സും തമ്മിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ഹൈഡ്രേഡ് ഓർ മെറ്റാലിക് ഹൈഡ്രേഡ് എന്താ പറയാ മെറ്റാലിക് ഹൈഡ്രേഡ് ഓർ ഇൻഡസ്ട്രിയൽ ഹൈഡ്രേഡ് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രേഡ് എന്നൊക്കെ പറയാം എന്തായാലും നമ്മളോട് ഇവിടെ ചോദിച്ചത് കൊവാലന്റ് ഹൈഡ്രേഡ് ഏതാണെന്നാണ് കൊവാലന്റ് ഹൈഡ്രേഡ് ആരാ മോളിക്യുലർ ഹൈഡ്രേഡ് അഥവാ പി ബ്ലോക്ക് ഓക്കെ സോ ഇതാണ് കൊവാലന്റ് ഹൈഡ്രേഡ് അപ്പൊ ഇതാരാണ് അയോണിക് ഹൈഡ്രേഡ് ആണ് എസ് ബ്ലോക്ക് ആയിരുന്നു ഇതാരാണ് മെറ്റാലിക് ഹൈഡ്രേഡ് ആണ് ഇതും ആരാണ് മെറ്റാലിക് ഹൈഡ്രേഡ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഗിവ് ദ സ്ട്രക്ചർ ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് എച്ച് ടു എച്ച് സ്ട്രക്ചർ പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് എച്ച് ടു ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ പ്രിപ്പറേഷൻ കെമിക്കൽ റിയാക്ഷൻ പറയാം നമുക്ക് ആദ്യം പ്രിപ്പറേഷൻ പറയാം അല്ലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻ കുറെ പ്രിപ്പറേഷൻസ് ഉണ്ട് 3 പ്രിപ്പറേഷൻ ഉണ്ട് ടെക്സ്റ്റിൽ പറയുന്നത് ഒന്നാമത്തെ പ്രിപ്പറേഷൻ അസിഡിഫൈയിങ് ഹൈഡ്രേറ്റഡ് ബേരിയം പെറോക്സൈഡ് BaO2.8H2 എന്ന് പറയുന്ന ബേരിയം പെറോക്സൈഡിനെ അസിഡിഫൈ ചെയ്യാം സോ BaO2.8H2O പ്ലസ് H2SO4 ഓക്കെ സോ SO4 നേരെ ഇങ്ങോട്ട് നിൽക്കും ആ O2H2ന്റെ കൂടെ ഉണ്ടാവും അപ്പൊ എന്താവും BaSO4 ആ O2H2ന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ H2O2 ഓക്കെ പ്ലസ് 8H2O 1 ഇനി സൾഫേറ്റ് സൊല്യൂഷനെ ഇലക്ട്രോലിസിസ് നടത്തിയിട്ട് 50% സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലിസിസ് നടത്തിയിട്ടും ഉണ്ടാക്കാം പക്ഷെ അതൊരു ബെറ്റർ മെത്തേഡ് അല്ല എച്ച്2O2 എന്നുള്ള ടെക്സ്റ്റിൽ പറയുന്നുണ്ട് വേറൊരു മാനുഫാക്ചർ മെത്തേഡ് ഉള്ളത് മാനുഫാക്ചർ കമേഴ്ഷ്യൽ മെത്തേഡ് ഉള്ളത്
ഓട്ടോഓക്സിഡേഷൻ റിഡക്ഷൻ ഓട്ടോഓക്സിഡേഷൻ ഓഫ് 2-ethyl anthraquinol എന്ന് പറയുന്ന മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യാണ് അതിന് നമ്മൾ ഓക്സിഡേഷൻ നടത്തണം. പിന്നോട്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ റിഡക്ഷൻ നടക്കും. എയർ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് ആ മോളിക്യൂൾ 2-ethyl anthraquinol എന്നാവും. ആന്ത്രാക്യൂനോൺ അഥവാ അത് കീറ്റോൺ ആയി മാറും. ആൽക്കോൾ മാറി കീറ്റോൺ ആവും. പ്ലസ് അതിന്റെ കൂടെ ഒരു എസ്റ്റിറ്റ് ഉണ്ടായിരിക്കും. ഇത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്, കൊമേഴ്ഷ്യൽ മെത്തേഡ് ആണ്, മാനുഫാക്ചർ മെത്തേഡ് ആണ്. സോ പ്രിപ്പറേഷൻ ഇത്രയൊക്കെ മതി. സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണുള്ളത്. ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ അല്ലെ. ഈ ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണ്? അത് ഗ്യാഷ്യസ് ഫേസിലും സോളിഡ് ഫേസിലും ഉണ്ട്. അതിനൊക്കെ ഡയമെൻഷൻസിൽ മാറ്റുണ്ട്, ആംഗിളുകളും കാര്യങ്ങളൊക്കെ മാറ്റുണ്ട്. തൽക്കാലം നമ്മൾ അത്ര ആംഗിളുകളും കാര്യങ്ങളും പറയുന്നില്ല. അതിലൊരു ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇതിന് മുകളിലേക്ക് അങ്ങനെ സാധാരണ ചോദിക്കാറില്ല, അത് ബോർഡ് എക്സാമിനേഷൻ ലെവലിൽ ചോദിക്കാറില്ല. സോ നമ്മൾ അതൊന്ന് കാണിക്കുകയാണെങ്കിൽ ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇങ്ങനെ ഒരു ബുക്ക് തുറന്നു വെച്ച പോലത്തെ സ്ട്രക്ചർ. അതില് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, ഇങ്ങനെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടാവും, ഇവിടെ ഓക്സിജൻ, ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ബുക്കിന്റെ ഒരു ഭാഗം ഇങ്ങനെ, ഒരു ഭാഗം ഇങ്ങനെ. ഈ ആംഗിളിൽ വിളിക്കുന്ന പേരാണ് ഡൈഹെഡ്രൽ ആംഗിൾ. ഞാൻ വരച്ചത് ഗ്യാഷസ് ഫേസിലാണെങ്കിൽ ഡൈഹെഡ്രൽ ആംഗിൾ 111.5 degree ആണ്, സോളിഡ് ഫേസിലാണെങ്കിൽ 90.2 degree ആണ്. ഇതിനിടയിൽ ഓ ബോണ്ട് ലെങ്ത് ഉണ്ട്, ഓ എച്ച് ബോണ്ട് ലെങ്ത് ഉണ്ട്, ഈ എച്ച് ഒ ബോണ്ട് ആംഗിൾ ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഒന്നും പഠിക്കണ്ട. ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഇതൊന്ന് വരച്ചു കൊടുക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഇനി കെമിക്കൽ പ്രോപ്പർട്ടി H2O2 ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റൊക്കെ ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് H2O2 ഡീകമ്പോസിഷൻ പറയാം, അതൊരു കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. കുറെ മാർക്കിനൊന്നും ചോദിച്ചിട്ടില്ല, കുറച്ച് എഴുതിയാൽ മതി. H2O2 ഡീകമ്പോസിഷൻ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പ്ലസ് എന്തുണ്ടാവും? ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. ഇതൊരു കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ടെക്സ്റ്റില് ഫെറസ് അയോണിക്കാക്കുന്ന ടെക്സ്റ്റില് കുറച്ച് എക്സാമ്പിൾസ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട്, റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട്, അസിഡിക് മീഡിയത്തില് ബേസിക് മീഡിയത്തിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, അത്രയൊന്നും. ഇതിപ്പോ 3 marks തന്നെ ഉണ്ടാവും. അപ്പോ പ്രിപ്പറേഷൻ ഒന്ന് വേണം, 2 preparation ആവശ്യമില്ല, 1 preparation മതി. ഏതെങ്കിലും പഠിക്കുക, സ്ട്രക്ചർ ഒന്നറിയാം, ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്, വരയ്ക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുക. ഒരു എച്ച് ഇവിടെ, ഒരു ഓ ഇവിടെ, ഒരു ഓ ഇവിടെ, ഒരു എച്ച് ഇവിടെ. ഇതാണ് പറയുന്നത് ഓക്സൈഡ് ലിങ്കേജ്. കെമിക്കൽ പ്രോപ്പർട്ടി സേ ഇത് പഠിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റില് സേഫറസ് അയോണ ഫെറിക് അയോണ ആക്കി മാറ്റുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അസിഡിക് മീഡിയത്തിലോ ബേസിക് മീഡിയത്തിലോ ഫെറസ് അയോണ ഫെറിക് ആക്കി മാറ്റുന്നുണ്ട്. F2+ H2O2 പ്രസൻസിൽ എന്തായി മാറും? F3+ ആയി മാറും. ഓക്കെ, ഓക്സിഡേഷൻ നടന്നുകൊണ്ട് H2O2 ഓക്സിഡൈസിംഗ് ആണ്. സോ പ്രൊഡക്ട് എന്ന് പറയുന്നത് H2O2. ഇത് ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. റെഡി? സോ അങ്ങനെ കുറെ ഉണ്ട്, പെർമാഗ്നേറ്റിനെ എങ്ങനെ ആക്കുന്നു, എങ്ങനെ ആക്കുന്നു ഒക്കെ ആയിട്ട് കുറെ എക്സാമ്പിളുകൾ പറയുന്നു. ഏതെങ്കിലും 1, 2, 3 ഒന്നും ചോദിച്ചിട്ടുണ്ട് H2O2 കുറിച്ച്. ഈ ചാപ്റ്ററിൽ 3 compounds ആണ് പഠിക്കുന്നത്. ഒന്ന് ഹൈഡ്രജൻ, ഒന്ന് വാട്ടർ, ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രധാനമായിട്ടും. ശ്രദ്ധിക്കുക, ഇംപ്രൂവ്മെന്റ് 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രേറ്റ്. ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ, അതിങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഞാൻ എന്തായാലും പറയാം. ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജനും മുമ്പത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രജനും വേറൊരു എലിമെന്റ് തമ്മിലുള്ള ബൈനറി കോമ്പൗണ്ട്, അതാണ് ഹൈഡ്രേറ്റ്. അത് 3 types ഉണ്ട്. ഒന്ന് അയോണിക് ഹൈഡ്രേറ്റ്, അയോണിക് ഓർ സലൈൻ ഹൈഡ്രേറ്റ്. ഓക്കെ, ആരുമായിട്ടാണ് അത് കൂടിച്ചേരുന്നത്? എസ് ബ്ലോക്കുമായിട്ടാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അയോണിക് ഓർ സലൈൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് ബ്ലോക്കുമായിട്ടായതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡുകളായിരിക്കും. ഇവരെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡുകളായിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡുകളായിരിക്കും. സോളിഡുകൾ ആയതുകൊണ്ട് തന്നെ നോൺ വോളറ്റൈൽ ആയിരിക്കും. നോൺ വോളറ്റൈൽ, ഇത് അയോണിക് ആയിട്ടുള്ള സോളിഡുകളാണ്. അയോണിക്, അയോണിക് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ള സോളിഡുകളായിരിക്കും. ഓക്കെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും അല്ലെ, ഇലക്ട്രോലൈറ്റുകളാണ്. ഇലക്ട്രിസിറ്റി കണ്ടാക്ട് ഇൻ മോൾട്ടൻ, ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ അക്വസ്റ്റേറ്റിലോ. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയാലൊന്നും എഴുതാൻ പറ്റില്ല, കംപ്ലീറ്റ് ഡാറ്റാസ് അറിയണം. സോ ഇത്രയെങ്കിലൊക്കെ ഞാൻ പറയുന്ന ഇത്രയെങ്കിലൊക്കെ പഠിക്കണം. എക്സാമ്പിൾ, സോഡിയം ഹൈഡ്രൈഡ്,
potassium hydride, calcium hydride, so on. Okay? Second type of hydride. Hydrogen is P block elements. That is covalent hydride or molecular. Covalent or molecular. Ready? With RN, P block on. Except R illya, palinatamtha group illya. Palinatamtha group illa the P block elements. Crystalline solid alla, the covalent alla. Covalent alla solid alla, liquid alla, gas alla. Ready? Covalent alla don't have non volatile alla. Evaporate alla tendency kooder alla, volatile alla. Covalent nature alla 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 namlu paranyu. Electricity alla conduct alla. Non conductor in the play with you. Covalent alla alla usually electricity conduct alla. Whether than a couple of points for him. This is the type of type. This is the type of type. Electron precise in example on CH4. Electron rich 15 anengil adu NH3. 16 anengil adu H2O. 17 anengil adu HF. Example alana top. Kududalum venda idu 3 markine idinoru markine eludan povunna oru marku kittullu kore idu kada padikkanulla samayam illa exam ine engine namukku brief aayittu score catch cheyam annalana uddesham. Third aayittu varunnathana metallic hydride ara metallic adava industry non stoichiometric noy non stoichiometric stoichiometry maintain cheyya onnine onnu ennalla stoichiometry ivadalla ivada onnine moonu onnine naalu onnine moonu onnine rendu ennalla perfect stoichiometry undu adava undavilla appo idu aarumayittana with d and f block elements maayittana okay. Metallic nature ആയിരിക്കും ഒരു കൂടുതൽ ഉണ്ടാവുക ഓക്കെ അവരുടെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ സൈക്കിളാണ് ഹൈഡ്രജൻ ഉണ്ടാവുക ഇൻഡസ്ട്രിയൽ സൈക്കിളാണ് ഹൈഡ്രജൻ ട്രാപ്പ് ചെയ്യുക അതായത് ഒരു മെറ്റാലിക് സോളിഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സോളിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മെറ്റാലിക് സോളിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സോളിഡ് അല്ലാത്ത ഇടയിലുള്ള സ്പേസിലെ solid and the area of space is space. This is an industrial site. ഇവിടെ ഒരു ഹൈഡ്രജന് ഒരു വനേഡിയത്തിന് ഒരു ഹൈഡ്രജൻ ഇല്ല ഒരു വനേഡിയത്തിന് 0.56 ഹൈഡ്രജനേ ഉള്ളൂ ഒരു ടൈറ്റാനിയത്തിന് 1.5 മുതൽ 1.8 വരെ ഹൈഡ്രജൻ ഉണ്ടാവും സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ അല്ല ഒന്നിനൊന്ന് എന്നുള്ള പക്ക സ്റ്റോഷിയോമെട്രി റേഷ്യോ അവിടെ ഇല്ല ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഹൈഡ്രേറ്റ് ആണുള്ളത് അയോണിക് കൊവാലന്റ് മെറ്റാലിക്. ഞാൻ വായിക്കാം. ഇറ്റ്സ് ഗിവ് ദ റീസൺ ഫോർ ദ ഫോളോയിങ് First question H2O is stored in a wax lined glass or plastic bottles. Second question hot water is not suitable for laundry. First question answer H2O to keep another H2O to a dark bottle and keep hydrogen peroxide. Dark wax wax line glass bottle, other lingual plastic in the bottle and keep a metallic bottle keep a la and a carnage already parnitunda. We know that H2O2 decompose to form H2O and oxygen. So H2O2 sunlight in the presence of dust in the presence of heat in the presence of okay. Sunlight or dust or heat or rough surface second angle K near decompose. അതുകൊണ്ട് H2O2 നെ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല H2O2 കീപ്പ് ചെയ്യുന്ന നന്നായിട്ട് എന്ത് ചെയ്യണം കെയർ ചെയ്യണം കാരണം സൺലൈറ്റിന്റെ പ്രസൻസിൽ സൺലൈറ്റ് വരാണ്ടിരിക്കണമെങ്കിൽ ഇത് ഡാർക്ക് ബോട്ടിൽ ആയിരിക്കണം
ഡാർക്ക് ബോട്ടിൽ ആയാൽ മാത്രം പോരാ ഡാർക്ക് ബോട്ടിൽ ആയാൽ മാത്രം പോരാ അതിന്റെ സർഫസ് റഫ് ആവരുത് അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ വാക്സ് ലൈൻ ചെയ്യണം റെഡി അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ വാക്സ് സോറി ഗ്ലാസ് ബോട്ടിൽ വാക്സ് ലൈൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നത് ബിക്കോസ് H2O2 ദ ഡീകമ്പോഷൻ ഓഫ് H2O2 ഇനിഷ്യേറ്റ് അവ അത് സ്റ്റാർട്ട് ചെയ്യും എപ്പോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് എ റഫ് സർഫസ് ഓർ ഇൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ കീപ്പ് ചെയ്യുന്നു മെറ്റാലിക് ബോട്ടിൽ കീപ്പ് ചെയ്യുന്നില്ല കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിലും ഈ പറയപ്പെടുന്ന ഡീകമ്പോഷൻ എന്തെയും ഇനിഷ്യേറ്റ് ചെയ്യും സോ എന്താണ് ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഓർ ഇൻ പ്രസൻസ് ഓഫ് റഫ് സർഫസ് ഓർ ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് the decomposition of H2O2 initiated okay that's why they kept always in a wax lined dark bottle or in a plastic bottle for that explanation another hard water yan nerthu parnindirunnu part 1 il hard water aayirku fit alla laundry ku fit alla laundry alakki jeevikkunna aalukalkku hard water seriya means nalladalla annu parayunnu namukku ariyam soap ennu parayunnathu C7H35COONa ennu parayunnathu soap sodium stearate soap ഈ സോപ്പ് ഹാർഡ് വാട്ടറുമായി കൂടിച്ചേരുകയാണെങ്കിൽ ഹാർഡ് വാട്ടറിൽ M2+ അയോൺ ഉണ്ടാവും നമ്മളെടുത്ത് സോപ്പിനെ എടുത്തിട്ട് സോപ്പിന്റെ ആക്റ്റീവ് പാർട്ട് ഏതാണ് ഇതാണ് സോപ്പ് സോപ്പിന്റെ ആക്ഷൻ കാണിക്കുന്ന സോപ്പിന്റെ ആക്റ്റീവ് പാർട്ട് ഈ ഭാഗമാണ് സ്റ്റിയറേറ്റ് അയോൺ ഈ ആക്റ്റീവ് പാർട്ട് ഉണ്ടെങ്കിലേ സോപ്പ് സോപ്പിന്റെ ഫംഗ്ഷൻ കാണിക്കുള്ളൂ അപ്പൊ ഈ സോപ്പ് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ചേർക്കണം ആ വെള്ളത്തിൽ ആരുണ്ട് M2+ അയോൺ ഉണ്ട് ഹാർഡ് വാട്ടറാണ് ഞാൻ എടുത്തത് അതിൽ ആരുണ്ട് M2+ അയോൺ ഉണ്ട് M2+ അയോൺ എന്ന് പറഞ്ഞാൽ Ca2+ അല്ലെങ്കിൽ Mg2+ അറിയുന്നുണ്ടായിരിക്കും ഇവരാണ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ സോപ്പ് എടുത്തിട്ട് ഹാർഡ് വാട്ടറിലേക്ക് ചേർക്കുന്നു ഹാർഡ് വാട്ടറിൽ ആരുണ്ട് M2+ അയോൺ ഉണ്ട് ആ ഹാർഡ് വാട്ടറിൽ M2+ അയോൺ എന്ത് ചെയ്യുന്നു ആ എം കയറി സോഡിയത്തിന് പകരം കയറിയിട്ട് അത് സോഡിയം ഓർ മഗ്നീഷ്യം സ്റ്റിയറേറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കംപ്രസിപിറ്റേറ്റ് ആയി മാറും ഒരു പ്രസിപിറ്റേറ്റ് ആയി മാറും +2Na+ എന്നുള്ള രീതിയിൽ അത് ഫ്രീ ആവും ഇതിങ്ങനെ അടിഞ്ഞു കൂടിക്കിടക്കുക ചെയ്യുക ഞാൻ ഈ ഹാർഡ് വാട്ടറിലേക്ക് ചേർത്ത സോപ്പ് ഉണ്ടല്ലോ ആ സോപ്പിലെ ഈ പാർട്ട് അല്ലെങ്കിൽ ഈ ആള് സോഡിയം സ്റ്റിയറേറ്റ് ആ ഹാർഡ് വാട്ടറിലെ Ca2+ Mg2+ ആയി കൂടി ചേർന്നിട്ട് അടിഞ്ഞു കിടക്കുക ചെയ്യുക ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുക ചെയ്യുക അപ്പൊ ഈ സോപ്പിന്റെ ആക്റ്റീവ് പാർട്ട് ട്രാപ്ഡ് ആണെന്ന് സോപ്പിന്റെ ആക്റ്റീവ് പാർട്ട് ട്രാപ്ഡ് ആണെങ്കിൽ സോപ്പിന്റെ ആക്ഷൻ കാണിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് പത കിട്ടൂല ലേതർ ഉണ്ടാവില്ല ഹാർഡ് വാട്ടറിൽ സോപ്പ് ലേതർ ചെയ്യാത്തതിന്റെ കാരണം അതാണ് അപ്പൊ ഈ ഹാർഡ് വാട്ടറിൽ നല്ല പതയില്ലെങ്കിൽ ലോണ്ടറി അലക്കി ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിക്കേണ്ടി വരും എന്നാലും അവർക്ക് കൂടുതൽ പത എന്തെയുള്ളൂ കിട്ടുള്ളൂ അപ്പൊ കൂടുതൽ അവരുടെ ഫംഗ്ഷൻ നടക്കുള്ളൂ അപ്പൊ അവർക്ക് സോപ്പ് ഒരുപാട് കൺസ്യൂംഡ് ആവും ഒരുപാട് ചെലവുണ്ടാവും സോപ്പിന് അതാണ് ഹാർഡ് വാട്ടറിൽ വാഷ് ചെയ്യുക എന്നുള്ളത് ലോണ്ടറിക്ക് ഫിറ്റ് അല്ല എന്ന് പറയുന്നതിന്റെ കാരണം റെഡിയാണോ എന്റെ കെമിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാണ് അപ്പൊ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ഹാർഡ് വാട്ടർ ഹാവ് Ca2+ ആൻഡ് Mg2+ അയോൺ which forms a scum precipitate and adina paraya scum precipitate which form a scum precipitate with the water or scum precipitate of soap in water hence high soap consumption happens allengile observed so soap consumption ennu parayunnathu high aayittu irikkum observe cheyyunnundava adana fit allathinte kaaranam രണ്ടായിരത്തി 2017 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ് നമുക്കറിയാം അല്ലെ ഗിവ് ദ റീസൺ ഫോർ ടെമ്പററി ഹാർഡ്നെസ് അത് ആദ്യം ചെയ്യണം പിന്നീട് സജസ്റ്റ് വൺ മെത്തേഡ് ടു റിമൂവ് പെർമനന്റ് ഹാർഡ്നെസ് ഗിവ് ദ റീസൺ ഫോർ ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് സജസ്റ്റ് വൺ മെത്തേഡ് ടു റിമൂവ് പെർമനന്റ് ഹാർഡ്നെസ് അപ്പോ ടെമ്പററി ഹാർഡ്നെസിന്റെ കാരണം ടെമ്പററി ഹാർഡ്നെസ് ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ടെമ്പററി ഹാർഡ്നെസിന് കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഹാർഡ് വാട്ടർ ടെമ്പററി ആയിട്ടുള്ള ഹാർഡ് വാട്ടറിന്റെ കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോലുബിൾ ബൈകാർബണേറ്റ്സ് എന്ന് പറയുന്നത് ബൈകാർബണേറ്റ്സ് ആ പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ അത് ക്ലോറൈഡും സൾഫേറ്റുമാണ് ഇത് ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ അത് ബൈകാർബണേറ്റ് ആണ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സോലുബിൾ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ഓർ മഗ്നീഷ്യം ഇൻ വാട്ടർ അപ്പൊ വെള്ളത്തിൽ കാൽഷ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ സൊലുബിൾ ആയി കിടക്കുന്ന അഥവാ കാണാൻ പറ്റാത്ത ബൈകാർബണേറ്റുകൾ ഉള്ളതാണ് എന്തിന് കാരണം ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം ഇനി ഇത് ക്ലാക്സ്രിയേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റിമൂവ് ചെയ്യുന്നു പറഞ്ഞിരുന്നു ഇതിന് ചൂടായി കഴിഞ്ഞാലും ഇത് റിമൂവ് ആവും അത് ചൂടായി കഴിഞ്ഞാൽ റിമൂവ് ആവും ക്ലാക്സ്രിയേറ്റ് ഉപയോഗിച്ച് റിമൂവ് ആക്കുന്ന കേസ് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ പാർട്ട് 1 ഇതിന് ചൂടായി കഴിഞ്ഞാൽ എന്താവും
वाशिंग सोडा ट्रीटमेंट वाशिंग सोडा नाल चोल प्रतीक्ष चलो ए वाशिंग सोडा ट्रीट फॉर एक्साप्लूल सो एम सी एल टू सी एस एम जी सी एल टू पर्मनेंट हार्डनेस अलिंज डिसॉल्व वाशिंग सोडा एन ए അതുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്തായി മാറും എംസിഒ ത്രീ ആവും എംസിഒ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ സിഒ ത്രീ ഓർ എം ജി സിഒ ത്രീ അപ്പൊ അത് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും സോ അലിഞ്ഞ് കിടന്ന മെഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും കോമ്പൗണ്ട് പ്രസിപിറ്റേറ്റ് ആയി കിടക്കും അത് നീക്കം ചെയ്ത ഹാർഡ്നസ് പോകും റെഡിയാണോ സേ പ്ലസ് ടു എൻ എ സി എന്നുള്ള രീതിയിൽ ഉണ്ടാവും അങ്ങനെ വാഷിംഗ് സോഡ ഉപയോഗിച്ചിട്ട് മാറ്റാം ഈ എംസിഒ ത്രീ പകരം എം എസ് ഒ ഫോർ യൂസ് ചെയ്യാം എം എസ് ഒ ഫോർ പ്ലസ് എൻ എ ടു സിഒ ത്രീ എൻ എ ടു സിഒ ത്രീ ആണ് ആര് വാഷിംഗ് സോഡ അത് ചേർക്കുന്ന സമയത്ത് വീണ്ടും എംസിഒ ത്രീ എന്ന് പറയുന്ന പ്രസിപിറ്റേറ്റ് ഉണ്ടാവും സോ എം എസ് ഒ ഫോർ അലിഞ്ഞ് കിടക്കുന്ന ആളാണ് എം സിഒ ത്രീ എന്തായി അത് പ്രസിപിറ്റേറ്റ് അലിഞ്ഞ് കിടക്കുന്ന ആൾ ഇപ്പൊ എന്തായി മാറി പ്രസിപിറ്റേറ്റ് ആയി മാറി അലിഞ്ഞ് കിടന്ന സോൾവ് ആയി കിടന്ന കോമ്പൗണ്ട് പ്രസിപിറ്റേറ്റ് ആയി മാറി അപ്പൊ അതൊക്കെ ഹാർഡ്നെസ് എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാം രണ്ടാമത്തെ ഒരു മെത്തേഡാണ് വിത്ത് കാൽഗൺ ആരാണ് കാൽഗൺ കാൽഗൺ മീൻസ് സോഡിയം എക്സാമെറ്റ ഫോസ്ഫേറ്റ് സോഡിയം എക്സാമെറ്റ ഫോസ്ഫേറ്റ് എന്താ കാൽഗിന്റെ ഫോർമുല എൻ എ ഫോർ എൻ എ ടു സോഡിയം എക്സാമെറ്റ ഫോസ്ഫേറ്റ് ഓക്കെ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത് സേ എൻ എ ടു എൻ എ ഫോർ പി ഒ ത്രീ സിക്സ് ടൈംസ് എന്ന് പറയുന്ന കാൽഗൺ ഹാർഡ് വാട്ടറുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഹാർഡ് വാട്ടറിൽ ആരുണ്ട് എം ടു പ്ലസ് ഉണ്ട് ഹാർഡ് വാട്ടർ സോളബിൾ ആയി കിടക്കുന്ന കാൽഷ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെ കോമ്പൗണ്ട് ഉണ്ട് ഞാൻ അത് കാൽഷ്യം എന്ന് എഴുതിട്ടോ അപ്പോ ഹാർഡ് വാട്ടറിൽ കാൽഷ്യം കിടക്കുന്നുണ്ട് സേ രണ്ടിക്കലും കാൽഷ്യമാണ് നിൽക്കട്ടെ ആ കാൽഷ്യം നേരെ എന്തിന്റെ അകത്തേക്കാണ് കയറും കാൽഗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാൽഗണ്ട കോംപ്ലക്സിന്റെ അകത്തേക്ക് കയറും കോംപ്ലക്സിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കാൽഗണില കാൽഷ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല അപ്പോ എൻ എ ടു സി എ ടു പി ഒ ത്രീ ഫോർ ടൈംസ് എന്നുള്ള രീതിയിലേക്ക് അത് റിട്ടേൺ ചെയ്യും ഇവിടെ ഉണ്ടായിരുന്ന നാല് എൻ എ പ്ലസ് പുറത്തേക്കും പോയിട്ടുണ്ടായിരിക്കും ഈ കാൽഷ്യം ഗോൺ എന്നുള്ള പേരിലാണ് കാൽഗൺ എന്ന് പറയുന്ന പേര് വരുന്നത് അപ്പൊ ഇതും ഒരു മെത്തേഡാണ് എന്തിനെ ഒഴിവാക്കാനായിട്ടുള്ള ഹാർഡ്നെസ് ഒഴിവാക്കാനായിട്ടുള്ള മെത്തേഡ് കാൽഗണുമായിട്ട് കാൽഷ്യം മെഗ്നീഷ്യോ ചേർക്കുന്ന സമയത്ത് ആ കോംപ്ലക്സ് ഇല്ലേ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയത് അതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറും കാൽഷ്യം മെഗ്നീഷ്യോ അപ്പൊ അത് ട്രാപ്ഡ് ആയി കിടക്കും പ്രസിപിറ്റേറ്റ് അല്ല അതായത് ആക്ടിവിറ്റി ഇല്ലാണ്ട് സോളബിൾ ആയിട്ട് ട്രാപ്ഡ് ആയിട്ട് കിടക്കുക ചെയ്യാം ഈ രണ്ട് മെത്തേഡാണ് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഞാൻ ഇപ്പൊ പറഞ്ഞത് വേറെ രണ്ട് മെത്തേഡ് ഉണ്ട് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് റെസിൻ ഉപയോഗിച്ചിട്ടും ഹൈഡ്രേറ്റഡ് സോഡിയം അലുമിനിയം സിലിക്കേറ്റ് സിയോലൈറ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട് അത് നിങ്ങൾ പഠിക്കാം 2017 ഇംപ്രൂവ്മെന്റ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ എച്ച് ടു ഇസ് ആൻ ഇമ്പോർട്ടന്റ് കെമിക്കൽ ഓക്കെ റൈറ്റ് മെത്തേഡ് ടു പ്രിപ്പയർ എച്ച് ടു ടു എച്ച് ടു ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എച്ച് ടുവിന്റെ സ്ട്രക്ചർ റെപ്രസെന്റ് സ്ട്രക്ചർ ഓഫ് എച്ച് ടു ഇതിലായിട്ട് നമ്മൾ നേരത്തെ ഒരു പാർട്ട് ചെയ്തല്ലേ മെത്തേഡ് എങ്ങനെയായിരുന്നു ഹൈഡ്രേറ്റഡ് ബേരിയം ഹൈഡ്രേറ്റഡ് ബേരിയം പെറോക്സൈഡിലേക്ക് അസിഡിഫിക്കേഷൻ നടത്തുക അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമേ ഉള്ളൂ VSO4 പ്ലസ് H2O പ്ലസ് എന്തുണ്ടാവും H2O ആണല്ലോ ഇനി സ്ട്രക്ചർ എങ്ങനെയായിരുന്നു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇവിടെ H അറിയാം ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലിമെന്റ് ദ യൂണിവേഴ്സ് ബട്ട് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇറ്റ് ഓൾമോസ്റ്റ് നോട്ട് ഫൗണ്ട് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ കാരണം ഹൈഡ്രജന് ഡെൻസിറ്റി വളരെയധികം കുറവായതുകൊണ്ട് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല മേലെ കൂടെ ഉണ്ടാവും
അതുകൊട്ടെ അതൊന്നല്ല അവിടെ ചോദിച്ചേ, അതിന്റെ ഉത്തരമല്ല ചോദിച്ചത്, വെറുതെ ആലങ്കാരികമായി തന്നതാണ്. എ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്, സജസ്റ്റ് എനി ത്രീ മെത്തേഡ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ബൈ സെലക്ടിംഗ് സൂട്ടബിൾ സബ്സ്റ്റൻസ് ഇൻ ദ ഗിവൺ ബിലോ. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് സോഡിയം തന്നിട്ടുണ്ട്, സിങ്ക് തന്നിട്ടുണ്ട്, കാൽഷ്യം ഹൈഡ്രൈഡ് തന്നിട്ടുണ്ട്, വാട്ടർ തന്നിട്ടുണ്ട്, അലൂമിനിയം തന്നിട്ടുണ്ട്, NaOH തന്നിട്ടുണ്ട്, HCl തന്നിട്ടുണ്ട്. ഇത് ഒക്കെ എടുത്തിട്ട് ഒരു ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള ഒരു മൂന്ന് മെത്തേഡ് സജസ്റ്റ് ചെയ്യാം. നോക്കാം ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള ഒരു മൂന്ന് മെത്തേഡ് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. നോക്കിക്കോളൂ കുറെ മെത്തേഡുകൾ പറയാം. ഒന്ന്, ഏറ്റവും ആദ്യം നമുക്കറിയുന്ന ഇത് രണ്ടും, ആക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ആക്ഷൻ ഓഫ് ഗ്രാനുലേറ്റഡ് സിങ്ക് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പഠിച്ചിട്ടില്ലേ. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ ലാബിൽ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രിപ്പറേഷൻ ആണ് ഒന്ന്. ഇനി സിങ്കും NaOH പറ്റും അല്ലെ, സിങ്ക് ഒരു ആംഫോട്ടിക് മെറ്റൽ ആണ് പഠിച്ചു. സോ സിങ്കും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും സോഡിയം സിങ്ക് Na2ZnO2 എന്ന് പറയുന്ന ആളും പ്ലസ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇനി സോഡിയവും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യാം ആരാ അല്ലേ, സോഡിയത്തിനെ ഹൈഡ്രോലിസ് നടന്നു കഴിഞ്ഞാലും ഹൈഡ്രജൻ ഉണ്ടാക്കാം. ഇനി ഹൈഡ്രോലിത്ത് എന്ന് പറയുന്ന കാൽഷ്യം ഹൈഡ്രേറ്റിനെ ഹൈഡ്രോലിസ് നടത്താം, ഇതും ഇതും തമ്മിൽ റിയാക്ട് ചെയ്താലുണ്ടാവും. ഇങ്ങനെ ഒരു മൂന്നെണ്ണം ഇതാണെന്നാണ് പറയുന്നത്. എന്താ ഉണ്ടാവുന്ന CaOH + H2. ഞാനൊരു നാലെണ്ണം എഴുതി റിയേജൻസ് ഉപയോഗിച്ചു, ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് ചോദിച്ചത്. ഇതൊക്കെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പിന്നെ അയോണിക് ഹൈഡ്രേറ്റിൽ പറയുന്ന ഒരു സെക്ഷനാണ്, ഇതിങ്ങനെ ഒരു മെത്തേഡായിട്ട് പറയുന്നില്ല. ഇതില് മെത്തേഡുകളായിട്ട് പറയുന്ന കുറച്ചെണ്ണം, ബാക്കി നമ്മളൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കറിയാം മെറ്റലും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. അയോണിക് ഹൈഡ്രേറ്റുകളെ ഹൈഡ്രോലിസ് നടത്തി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി കാൽഷ്യം ഹൈഡ്രേറ്റിനെ ഇലക്ട്രോലിസിസ് നടത്തിയാൽ, വൈദ്യുത വിശ്ലേഷണം നടത്തി കഴിഞ്ഞാലും ഹൈഡ്രജൻ ഉണ്ടാവും. ഇലക്ട്രോലിസ് നടത്തി കഴിഞ്ഞാൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യും, ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യും. കാൽഷ്യം കാറ്റോൺ ആയതുകൊണ്ട് കാൽഷ്യം ഉണ്ടാവുക കാഥോഡിൽ, അത് നമുക്ക് ആവശ്യമില്ല. ഹൈഡ്രജൻ ഉണ്ടാവുക ആനോഡിൽ. സോ പ്യുവർ ഹൈഡ്രജൻ ആനോഡിൽ നമുക്ക് കിട്ടുന്നതായിട്ട് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, 2017 മാർച്ചില് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡു യു എക്സ്പെക്ട് കാർബൺ ഹൈഡ്രേറ്റ് ഓഫ് ദ ടൈപ്പ് CnH2n+2 ടു ആക്ട് ആസ് ലൂയിസ് ആസിഡ് ഓർ ലൂയിസ് ബേസ്? വൈ CnH2n+2 എന്ന് പറയുന്ന കാർബണിന്റെ ഹൈഡ്രേറ്റ് ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് ആകുമോ? അല്ലെ, CnH2n+2 ആൽക്കെയിൻ, അതൊക്കെ അറിയുന്നുണ്ടാവില്ല, ഓർഗാനിക് കെമിസ്ട്രി അറിയില്ലേ. ആൽക്കെയിൻ, ആൽക്കെയിൻ ഏറ്റവും ചെറിയ എക്സാമ്പിൾ നമുക്ക് അങ്ങ് എടുക്കാം, ഏത്, CH4 ഓർമ്മയില്ലേ. ഈ CnH2n+2 കാർബണിന്റെ ആൽക്കെയിൻ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ 14th ഗ്രൂപ്പ് ഹൈഡ്രേഡ് ആണ്. 14th ഗ്രൂപ്പ് ഹൈഡ്രേറ്റ് നമുക്കറിയാം, ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് നമ്മൾ നേരത്തെ കൊടുത്തതല്ലേ. ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ല, ഇലക്ട്രോൺ പ്രിസൈസും അല്ല. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് ആര്, 13th ഗ്രൂപ്പ്, അവര് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഞാൻ ഇക്വിലിബ്രിയത്തിന്റെ ലൂയിസ് ആസിഡും ലൂയിസ് ബേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ പ്രിസൈസ് ആണ്, 13th ഗ്രൂപ്പ് ഹൈഡ്രേറ്റ്, അവർ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോൺ റിച്ച് ആണ്, 15, 16, 17, അപ്പൊ അവർ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോൺ പക്കയാണ്, 14th ഗ്രൂപ്പ് ഹൈഡ്രേറ്റ് ആയിട്ടുള്ള മീഥെയ്ൻ, അപ്പൊ അവർക്ക് രണ്ടുപേരുമായിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലൂയിസ് ബേസോ ലൂയിസ് ആസിഡോ ആയിട്ട് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഔട്ടറിൽ എന്താണ്, CnH2n+2 എന്ന് പറയുന്ന സാറ്റിസ്ഫൈന്ന ആളുകളുടെയൊക്കെ ഔട്ടറിൽ 8 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അവർ ഇലക്ട്രോൺ പ്രിസൈസ് ആണ്, അവർക്ക് ഇലക്ട്രോണിനെ ഇലക്ട്രോൺ പേരിനെ വാങ്ങിക്കും വേണ്ട, വിട്ടുകൊടുക്കും വേണ്ട. നൈദർ ലൂയിസ് ആസിഡ് നോർ ലൂയിസ് ബേസ്. ഓക്കെ, ഇലക്ട്രോൺ ഇലക്ട്രോൺ പേരിനെ വിട്ടുകൊടുത്താൽ അത് ലൂയിസ് ബേസ്, വാങ്ങിച്ചാൽ അത് ലൂയിസ് ആസിഡ്. നമ്മൾ മുമ്പ് ഇക്വിലിബ്രിയത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 14th ഗ്രൂപ്പ് ഇലക്ട്രോൺ പ്രിസൈസ് ആയിട്ടുള്ള ഹൈഡ്രേറ്റ് രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദേ നൈദർ ആക്ട് ആസ് ലൂയിസ് ആസിഡ് നോർ ആക്ട് ആസ് ലൂയിസ് ബേസ്. സോ നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്.